കപ്പൽ കാണാത്തവരെ ആരും തന്നെ കാണില്ല. ഈ വീഡിയോ കാണുന്നവരിൽ കുറച്ചു പേരെങ്കിലും കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. 50,000 മുതൽ 2 ലക്ഷം ടൺ വരെ ഭാരമുള്ള ഈ കപ്പലുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അറിയാമോ? എങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കപ്പൽ നിർമ്മാണത്തെക്കുറിച്ചാണ്. അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ 99% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നമ്മളെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിന് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ലോകത്തിലെ 6-ാമത്തെയും യൂറോപ്പിലെ 1-ാമത്തെയുമായ ഒരു ഷിപ്പ്യാർഡാണിത്. മിലിറ്ററി ഷിപ്സ്, ടാങ്കേഴ്സ്, ക്രൂസ് ഷിപ്പ് എന്നിങ്ങനെ എല്ലാ ഷിപ്പുകളും ഇവിടെ നിർമ്മിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഏറെക്കുറെ എല്ലാ ഷിപ്പുകളും ഇവിടെ നിർമ്മിക്കുന്നത്. ഇവിടെ നിന്നാണ് കപ്പൽ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. അതായത് സ്റ്റീൽ കട്ടിംഗ്. ദിനം പ്രതി 16 സ്റ്റീൽ പ്ലേറ്റുകളാണ് ഇവിടെ നിന്നും പല ഷേപ്പുകളിൽ പല സൈസുകളിൽ കട്ട് ചെയ്തെടുക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇവരത് വളരെ കൃത്യമായും സുരക്ഷിതത്തോടെ ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഒരു കപ്പൽ നിർമ്മാണത്തിന് വേണ്ട സ്റ്റീൽ പ്ലേറ്റുകൾ കൃത്യമായ ഷേപ്പുകളിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇനി ഇത് ബിൽഡിംഗ് ചെയ്യുന്നു. ഒരു കപ്പൽ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ വർക്കേഴ്സും ഏറ്റവും കൂടുതൽ മണിക്കൂറും ചിലവഴിക്കുന്നത് ബിൽഡിങ്ങിനാണ്. ഇങ്ങനെ ഒരു ഷിപ്പിലേക്ക് വേണ്ട പല പാർട്ടുകളും നിർമ്മിക്കുമ്പോഴും മറ്റൊരിടത്ത്, അതായത് ഷിപ്പ് യാർഡിൽ, ഷിപ്പിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടാവും. ഷിപ്പ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ഒരു ബേസ് വയ്ക്കും. അതിൻ്റെ മുകളിൽ കട്ടിയുള്ള ഷീറ്റ് വെച്ചുകൊണ്ടാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. കപ്പൽ നിർമ്മാണത്തിൽ ഓരോ ഘട്ടവും വളരെ ശ്രദ്ധയോടെയും എക്സ്പേർട്സിൻ്റെയും സഹായത്തോടെയുമാണ് ചെയ്യുന്നത്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് മൂലം കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. മുമ്പ് തയ്യാറാക്കിയ ഷിപ്പിൻ്റെ ഓരോ പാർട്ടുകളും ഇനിയാണ് അസംബ്ലി ചെയ്യുന്നത്. ക്രെയിൻ്റെയും മറ്റു മെഷീൻ്റെ സഹായത്തോടെ ഓരോ പാർട്ടുകളും അതാത് സമയത്തിൽ കൃത്യമായ സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെൽഡ് ചെയ്യുന്നു. ഇതിൻ്റെ പേരാണ് ഗാൻട്രി ക്രെയിൻ. ഒരു പക്ഷേ ഇതില്ലെങ്കിൽ കപ്പൽ നിർമ്മാണം നടക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ടൺ കണക്കിന് ഭാരമുള്ള ഷിപ്പിലെ ഓരോ പാർട്ടുകളും ലിഫ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സഹായത്തോടെയാണ്. ഏകദേശം 10 എയറോപ്ലെയിന് തുല്യമായ ഭാരം വരെ ഈ ക്രെയിന് താങ്ങാൻ കഴിയും. ഏകദേശം അസംബ്ലി മാത്രം 2 വർഷം വരെ എടുക്കാമെന്ന് പറയപ്പെടുന്നു. അസംബ്ലി ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റീരിയർ വർക്ക്സും മറ്റും എല്ലാം തന്നെ ചെയ്തെടുക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇനിയാണ് കപ്പൽ നിർമ്മാണത്തിൻ്റെ പ്രധാന ഘട്ടം. അതായത് ഒരു കപ്പലിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകളായ പ്രൊപ്പല്ലർ, എൻജിൻ എന്നിവയുടെ ഇൻസ്റ്റാളിങ്ങാണ്. ഒരു വണ്ടി ഓടുന്നതിന് സഹായിക്കുന്ന ടയർ എന്ന പോലെയാണ് ഒരു കപ്പലിൻ്റെ പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. വേണമെങ്കിൽ കപ്പലിൻ്റെ ടയർ എന്നും പറയാം. ഏറെക്കുറെ എല്ലാ പ്രൊപ്പല്ലേഴ്സും അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിക്കുന്നത്. കാരണം ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തുരുമ്പി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം എന്നിവ ഉപയോഗിക്കുന്നത്. ഒരു ഷിപ്പ് നിർമ്മാണത്തിൽ ഏറ്റവും കഠിനമായ ഒരു ഘട്ടമാണ് ഇനി, അതായത് എൻജിൻ ഇൻസ്റ്റാളിംഗ്. ഇതും കൂടി പൂർത്തിയാൽ കപ്പൽ നിർമ്മാണത്തിൻ്റെ 80% കഴിഞ്ഞുവെന്ന് പറയാം. ഒരു ലക്ഷറി ഹോട്ടൽ അല്ലെങ്കിൽ ഒരു 5-സ്റ്റാർ ഹോട്ടൽ എന്ന പോലെയുള്ള ലുക്കും വർക്കും അവർ ഈ ഷിപ്പിൽ ചെയ്യുന്നു. ഒരു കപ്പലിലേക്ക് എന്ത് കാര്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അത് പലതരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കി വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇൻസ്റ്റാൾ ചെയ്യുക. കപ്പൽ പൊതുവെ വലുതായതുകൊണ്ട് തന്നെ ഷിപ്പിൻ്റെ ഏറെ ഭാഗവും മെഷീൻ്റെ സഹായത്തോടെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. 3-ോ അതിൽ അധികമോ കോട്ടിംഗ് അടിച്ച ശേഷമാണ് ഷിപ്പ് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പെയിൻറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഷിപ്പ് റെഡിയായി എന്ന് പറയാം. ഇനി ഈ ഷിപ്പിനെ പലതരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നു.
വാട്ടർ പ്രൂഫ് ടെസ്റ്റ്, എയർ ടെസ്റ്റ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ, മാഗ്നറ്റിക് ടെസ്റ്റ് എന്നിവയാണത്. ഇതെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയാൽ ഷിപ്പ് കടലിലേക്ക് ഇറക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു. ഇതും ശരിയാണെങ്കിൽ മാത്രമാണ് ഒരു കപ്പൽ നിർമ്മാണം പൂർത്തിയായി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ കപ്പൽ നിർമ്മാണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, സീ യു.